നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡുകൾ പോലെ തന്നെ ഈ എപ്പിസോഡും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരെ നമ്മൾ വിളിച്ച് അറിയിക്കുന്നുണ്ട്, നല്ല പരിപാടിയാണ്, ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സജഷൻസും നമുക്ക് വരുന്നുണ്ട്, നല്ല നല്ല പാട്ടുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ അവരുടെ ഒന്ന് രണ്ട് സോങ്സുകളൊക്കെ ഇടണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്, സജഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇന്നും നമ്മള് കുറച്ച് നല്ല കിടിലം പാട്ടുമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ. അതെ. അപ്പൊ ആരൊക്കെ ഇന്ന് സമ്മാനം വാങ്ങിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബീറ്റ് ബഫ്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് വന്ദന. വന്ദന, വന്ദന എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മംഗലപുരം. മംഗലപുരം, തിരുവനന്തപുരം തന്നെ? ആ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ പ്രോഗ്രാമിലെ ആദ്യത്തെ കോളർ ആണ് വന്ദന. എന്ത് ചെയ്യാണ് വന്ദന? ഞാൻ ചെറുതായിട്ടൊക്കെ ഡബ് ചെയ്ത് പോകുന്നുണ്ട്. ഓ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, വേറെ എന്തൊക്കെ ഉണ്ട് ഡബ്ബിംഗ് അല്ലാതെ? ആക്ടിംഗ് ഉണ്ടോ? ആക്ടിംഗ് ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ വന്ന ഒരാള് ഒരു പാട്ടുകാരിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. അല്ല, പാട്ട് പഠിച്ചിട്ടില്ല എന്ന് എല്ലാരും പറയുന്ന ഒരു കാര്യം, കാരണം ഭയങ്കര എളിമയോട് കൂടിയിട്ട് ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും. അങ്ങനെയാണോ? അങ്ങനെയല്ല, അത്യാവശ്യം പാടും. അത് നമ്മളൊരു പാട്ട് പാടിക്കുമ്പോ അറിയാൻ പറ്റും അത്യാവശ്യമാണോ, അത്യാവശ്യത്തിൽ കൂടുതലാണോ എന്നൊക്കെ. അനാവശ്യമാണോ? അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു പാട്ട് പാടിയാലോ, എന്നിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ വന്ദനയുടെ പാട്ടിലേക്ക് നമുക്ക് കടക്കാം. ഒരു പുഷ്പമാർക്കുനീർത്തുനീളുന്ന ഇതാണോ അത്യാവശ്യം പാട്ട് പാടുന്ന ഒരാൾ? നല്ല പോലെ പാടുന്നുണ്ട് കേട്ടോ, അതിന് വലിയൊരു കയ്യടി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം പാടുന്ന ആദ്യമേ ഒരു ഇതെടുക്കും, ഒരു എളിമ അല്ലേ. എനിക്ക് അത്യാവശ്യം പാടാനൊന്നും അറിയത്തില്ല, അതൊക്കെ ഞങ്ങളോട് ചോദിക്കണം, ഞങ്ങൾ ആദ്യമേ പറയും ഭയങ്കര പാട്ടാന്ന്. എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. കുറച്ചു നേരം എവിടെയോ മുഴുകി അങ്ങ് പോയ പോലെ ഉണ്ട്. വേറെ എന്താണ് ചെയ്യണത്? ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ പഠിത്തമൊക്കെ കഴിഞ്ഞായിരുന്നു? ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആണല്ലോ, അപ്പൊ എന്താ ചെയ്യുന്നത് വീട്ടിലിരുന്നിട്ട്? ആഹാ, പാചക പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം കാര്യങ്ങളൊക്കെ വന്ദനയ്ക്ക് അറിയാലോ? അറിയാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അലിചേട്ടൻ പറഞ്ഞുതരും. അപ്പൊ വന്ദന, നമ്മള് വന്ദനയ്ക്ക് ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു തരും. ആ പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ ആണ് പാടേണ്ടത്. പാടാലോ അല്ലേ? അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? പാട്ടല്ല, BGM കേൾക്കാം. ഓക്കെ, റെഡി. अंबर से आई है परियों की रानी, देख जिसे होती है सबको हैरानी, सुंदर सा मुखड़ा है फूलों के जैसा, होगा ना दुनिया में कोई ऐसा. केटो 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 आंसर ഇങ്ങോട്ട് വന്നില്ല. ഇല്ല, സിനിമ ഏതാണ് മനസ്സിലായോ? സിനിമ വേണം, നമ്മൾ പറഞ്ഞുതരാം. രാജാ ഹിന്ദുസ്ഥാനി എന്നാണ്, അമീർ ഖാൻ ആണ് അതിനകത്ത് മെയിൻ ലീഡ് ചെയ്തേക്കുന്നത്. എനിക്ക് ക്ലൂ ഇല്ല, തീർന്നു, ക്ലൂ തീർന്നു. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോ യൂട്യൂബിൽ അടിച്ചു നോക്കുണ്ടാവും ആള്. ടാക്സി ഡ്രൈവറും കൂടെയാണ്. അറിയില്ല. അപ്പൊ നമുക്ക് ആ പാട്ട് കേക്കാം എന്തായാലും. ഓക്കെ, പാട്ട് വരട്ടെ. കിത്നാ പ്യാരാ തുഝേ രബ് നേ ബനായാ, കിത്നാ പ്യാരാ തുഝേ രബ്.
तुझे रब ने बनाया, कितना सोना तुझे रब ने बनाया, जी करे देखता रहूं। केटो ഞാനിത് കേട്ടിട്ടേയുള്ളൂ, അധികം അറിയത്തില്ല. ഇന്ന് മുതൽ പഴയ ഹിന്ദി പാട്ടുകളൊക്കെ എടുത്ത് കേട്ട് വൻ ശേഖരണം തന്നെ ഉണ്ടാവണേ. പ്രത്യേകിച്ച് നമ്മുടെ ബീറ്റ് ബഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടിപ്പിക്കൽ റൂൾസ് ഒന്നും ഇല്ല. നമ്മള് എന്താ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകൾ തന്നെയായിരിക്കും നമ്മള് പ്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒരുപാട് നന്ദി. അപ്പൊ ഈ സോങ്സ് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? അപ്പൊ ശരി, അപ്പൊ ഇനി വന്ദനക്ക് വേണ്ടി, വന്ദന പറഞ്ഞ നീതുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മള് സെയിം പാട്ട് രാജാ ഹിന്ദുസ്ഥാനിലെ ആ പാട്ട് നമ്മള് കേൾക്കാൻ പോവാണ്. അത് കേട്ടിട്ട് ഓടിത്തിരിച്ചു വരാം. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള രാജാ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ ഫിലിമിലെ സോങ് ആയിരുന്നു കേട്ടത്. നമുക്ക് എന്തായാലും അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഇതാരാണ്? എന്റെ പേര് സീനു. സീനു, സീനു എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് അല്ലേ? എന്ത് ചെയ്യാണ് സീനു? ഞാൻ വർക്ക് ചെയ്യുവാ. ഞാൻ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ്. ഓ ഓ ഓ. ബാംഗ്ലൂർ എങ്ങനെയുണ്ട് ഇപ്പോ? നമ്മുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? ഇവിടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെയും സർക്കാർ കുറച്ച് ലോക്ക്ഡൌൺ ഒക്കെ ആക്കിയിട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം. എല്ലാരും സേഫ് അല്ലേ? അതെ, ഇവിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ സേഫ് ആണ്, കുഴപ്പമില്ല. ഇതുവരെയും കുഴപ്പമില്ലാണ്ട് പോകുന്നല്ലേ. എന്തായാലും ബാംഗ്ലൂരിലാണ്, ലോക്ക്ഡൌൺ ആയിട്ട് കേരളത്തിൽ വരാൻ പറ്റാതെ ഇരിക്കുകയാണ്. പക്ഷെ സാരമില്ല, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പൊ ഡെയിലി ഡ്യൂട്ടിക്ക് പോകണ്ടോ? അതെ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഉണ്ട് അല്ലേ? നമുക്ക് അതെ, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. വീക്കിലി ഓഫ് ഉണ്ടോ അതോ എങ്ങനെയാണ് അങ്ങനെ? അതെ, വീക്കിലി ഒരു ഓഫ് ഉണ്ട്. ഒരു ഓഫ് ഉണ്ട്. അതെ. ഓക്കേ ഓക്കേ. അപ്പൊ സീനു, സീനുന്റെ ഇത് ഇപ്പൊ ജോബ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഹോബീസ്? എന്താ? പാട്ട് പാടും, പാട്ട് കേൾക്കുക, സിനിമ കാണും, പാട്ട് അത്യാവശ്യം പാട്ടൊക്കെ പാടും അല്ലേ? എന്തായാലും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു പാട്ടും കൂടെ അങ്ങ് കേട്ടാലോ. ആകാശ പൊന്നാനി നിലകളിലായിട്ട് തൊട്ടേ വരാം, ആകാശ പൊന്നാനി നിലകളിലായിട്ട് തൊട്ടേ വരാം, തുമ്പ തുമ്പക്കുരത്തി തുഞ്ചത്താഴിഞ്ഞാലിടാം. ഹലോ, അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ. പാടെന്ന് പറഞ്ഞപ്പോ അങ്ങ് പാട്ടങ്ങ് വാരി വിതറിയിരിക്കുകയാണ്. അതുമല്ല, നമ്മളെ പൊതുവെ എല്ലാവരോടെ ഒരു പാട്ട് പാടുവോ അങ്ങനെയൊക്കെ നമ്മള് ചോദിക്കണം. ഇത് ഞാൻ ഒരു പാട്ട് പാടാം കേട്ടോ എന്ന് പറഞ്ഞിട്ടങ്ങ് പാടിയൊക്കെയാണ്, അതായിരിക്കണം. അതാണ്. അപ്പൊ എന്തായാലും സീനോ, നമ്മുടെ ഈ ഗെയിമിലോട്ട് നമുക്ക് പോവാം. ഗെയിം എന്താണെന്ന് അറിയാലോ അല്ലേ? അറിയാം അറിയാം. അപ്പൊ നമ്മൾ എന്തായാലും ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്യുവാണ്. അത് ഏത് സോങ് ആണെന്നാണ് സീനു പാടിത്തരേണ്ടത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടല്ലേ. ഓക്കെ, ശരി ശരി, സോങ് വരട്ടെ. വരികൾ ഞങ്ങൾ എഴുതി ചേർക്കണമെന്ന്. ആ വരികൾ പറയണം. അയ്യോ, എന്തായിരുന്നു
എന്തായാലും വരികൾ പറഞ്ഞേ പറ്റത്തു. പാടുന്നുണ്ട്. ആ പോരട്ടെ, രണ്ട് ലൈൻസെങ്കിലും ക്ലിയർ ആക്കാതെ ഇല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ പാട്ട് ഇട്ടുതരും, പക്ഷെ സമ്മാനം കിട്ടൂല. എന്ത് വേണം ഇപ്പൊ ചിന്തിക്കണം. ഇല്ല, നമ്മൾ ഈ പാട്ട് ഇപ്പൊ പ്ലേ ചെയ്തുതരും, സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ്. എന്ത് വേണം, പാട്ട് പ്ലേ ചെയ്ത് തരണോ? അപ്പൊ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്ത് അറിയത് ചെയ്യരുത്, പാട്ട് ഇപ്പൊ കേൾപ്പിച്ചുതരാം. അപ്പൊ എന്തായാലും സമ്മാനം നമ്മള് തരുന്നില്ല, സമ്മാനത്തിന് പകരമായിട്ട് ഈ സോങ്സ് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഈ പാട്ട് തന്നെ നമ്മള് പ്ലേ ചെയ്ത് തരാം. നാട്ടിലെവിടെയാണ്? അപ്പൊ എന്തായാലും നമ്മളിപ്പോ വിളിച്ച സീനു ആയിരുന്നു ബാംഗ്ലൂരിന്ന്. അപ്പൊ സീനുവിന്റെ എല്ലാ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടിട്ടാണ് ഈ സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് രണ്ടുപേരും. അപ്പൊ എന്തായാലും നമുക്ക് ആ സോങ് ഒന്ന്. അപ്പൊ എന്തായാലും ഹർഷ, മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മൾ കണ്ടത്. എനിക്ക് തോന്നിയതിലുള്ള സോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയതിൽ ആസിഫ് അലി ആണെന്നുണ്ടെങ്കിലും പാർവതി ആണെങ്കിലും നമ്മുടെ ടൊവീന ആണെന്നുണ്ടെങ്കിലും മൂന്നുപേരും മത്സരിച്ച് അഭിനയിച്ച പോലെ ആയിരുന്നു അല്ലേ? എല്ലാവരും അതുപോലെ തന്നെ സിദ്ദിഖും നല്ല കിടിലനായിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിന് പുറത്ത് നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നമുക്ക് നോക്കാരാന്ന്. ഹലോ 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 ഹലോ, ആരാണ്? ഞാൻ വീണ. വീണ എവിടെന്ന് വിളിക്കുന്നു? ആനേറ. ഓക്കെ ഓക്കെ. വീണ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എം എ കഴിഞ്ഞു. എം എ കഴിഞ്ഞു കോളേജിൽ പോകണ്ട, വീട്ടിൽ ഇരിക്കാണ്. കോളേജ് നേരത്തെ കഴിഞ്ഞു, കഴിഞ്ഞ ഒക്ടോബറിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ആണോ? എം എ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? എക്കണോമിക്സ്. എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ്, നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇപ്പൊ ഇത്. ഹോബീസ് എന്തൊക്കെയാണ് വീണയുടെ? ഹോബീസ് അങ്ങനെയൊന്നുമില്ല, ഡ്രോയിങ്, പാട്ട് പാടാൻ ഇഷ്ടമാണ് ചെറുതായിട്ട്. അതെന്താ ബ്രാക്കറ്റിൽ അതൊരു ചെറുതായിട്ട്? അപ്പൊ ചെറുതായിട്ടൊരു പാട്ട് പാടുവോ? അതാണ് പഠിക്കോ. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം കേട്ടനാൾ മധുരീ പോയി ഇതാണോ വിറയിലുണ്ടെന്നൊക്കെ? അല്ല, വിറയിലുള്ളതുകൊണ്ട് രണ്ട് സംഗതികളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കുള്ള ഒരു സംഗതി അല്ലേ? എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനി വിറയലാന്ന് പറഞ്ഞ എവിടെയും പാടാതിരിക്കാന്നും ചെയ്യരുത്. നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പോവാം. ഗെയിം അറിയാലോ? അറിയാം. നമ്മളിവിടെ ഒരു കന്നഡ സോങ് പ്ലേ ചെയ്യും. കന്നഡ? കന്നഡ. അതിന്റെ അർത്ഥം പറഞ്ഞു തന്നാ മതി. അയ്യോ എനിക്കറിഞ്ഞൂടാ. അപ്പൊ വേണ്ട, കന്നഡ കന്നഡ ഒഴിവാക്കി നമുക്ക് തമിഴ്. തമിഴ് തമിഴ് എന്റെ ഒരു സോങ്ങിന്റെ നമ്മള് ബി ജി എം ഇവിടെ പ്ലേ ചെയ്യാം. അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊന്ന് പാടി തന്നാ മതി. പാട്ട് വരട്ടെ. പാട്ട് വന്നോട്ടെ. കേട്ടോ? കേട്ടു. അറിയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര പാടിക്കോ പാടിക്കോ, കേക്കട്ടെ കേക്കട്ടെ. പൂക്കൾ പൂക്കും തരുണം ആരുതിരേ പാത്തയാവുമില്ലയേ. അതല്ലേ? അത് തന്നെയാണ്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. അയ്യോ, ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരെന്നാണ്. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ. അല്ലൊന്ന് ക്ലോ. പാവം പാവം, ഇതൊന്നല്ല കേട്ടോ, സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ആദ്യം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ഉത്തരം. ചേട്ടൻ ചുമ്മാതെ ഒന്ന് വട്ടാക്കുന്ന കേട്ടോ. സമ്മാനം എന്താണെന്ന് അറിയാമോ? ഇല്ല. സമ്മാനം ഹർഷയാണ് കൊടുക്കണം. അപ്പൊ ഹർഷ തന്നെ പറയും. ഞാനാണ് കൊടുക്കണം കേട്ടോ. എന്ത് വേണമെന്ന് ചോദിച്ചാ ഞാൻ തരൂല. ഞാൻ തരാൻ പോകുന്നത് വാങ്ങിക്കണം കേട്ടോ. 1 GB നെറ്റ് പാക്ക് ആണ് സമ്മാനമായിട്ട് കിട്ടുക. അപ്പൊ എന്ത് ചെയ്യണം, ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കണം കേട്ടോ. അതിന്റെ ഒക്കെ വരിയൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പൊ പാട്ട് പാടിത്തന്നതിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ നല്ല കിടിലായിട്ട് മത്സരത്തിൽ പങ്കെടുത്തതിനും. ഓക്കെ ഓക്കെ. ഇനിയും പരിപാടി കാണണം, വിളിക്കണം, കന്നഡ പാട്ടൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ വിളിച്ചത് വീണയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ വിന്നറാണ് വീണ. അപ്പൊ വീണയ്ക്ക് എന്തായാലും നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും. അപ്പം ഈ പാട്ട് തന്നെ നമ്മൾ വീണയ്ക്കും വീണയുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോ മദ്രാസി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. വീണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. ഈ എപ്പിസോഡിലെ ആദ്യത്തെ വിന്നറായിരുന്നു വീണ. അപ്പൊ എന്തായാലും അടുത്ത കോളർ നമുക്ക് വന്നിട്ടുണ്ട്. ആള് വിൻ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. ഹലോ ഹലോ ഹലോ, ആരാ ഇത്? നമസ്കാരം, എന്റെ പേര് ബിനു എന്നാണ്. എന്തായിരുന്നു? എന്റെ പേര് ബിനു എന്നാണ്. ബിനു? അതെ. ഓക്കെ, ബിനു എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ നെടുമ്പങ്ങാട്. നെടുമ്പങ്ങാട്. ആദ്യം തന്നെ ഹലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മമ്മൂട്ടിയാന്ന്. എന്തായിരുന്നേ, ഇപ്പൊ ചെറിയൊരു സന്തോഷമൊക്കെ ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ചേട്ടാ പറയൂ, എന്ത് ചെയ്യാണ് ചേട്ടാ? ഞാന് ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ആണല്ലേ. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കമ്പനിയിൽ പോണോ അതോ വീട്ടിൽ തന്നെ ഇരിക്കുവാണോ? വീട്ടിലിരുന്ന് വേറിറങ്ങുകയാണ്. ആണോ? ബോറടിച്ച് സൈഡായോ? വേറിറങ്ങണെന്ന് കുഴപ്പമില്ലെന്ന്, നമ്മുടെ നാടിന് വേണ്ടിട്ടല്ലേ എല്ലാരും ഇരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും ഇരിക്കാം ഇല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ വീട്ടില് ചുമ്മാ ഇരിക്കുമ്പോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം മക്കളുമായിട്ടുള്ള മൽപ്പിടുത്തുണ്ട്, ഭാര്യയുമായിട്ടുള്ള മൽപ്പിടുത്തുണ്ട്. നേരത്തെ ചെറിയ പണക്കമായിരുന്നു, ഇപ്പൊ വലിയ പണക്കമായിട്ട് മാറിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടല്ലേ? അതെ അതെ. നമ്മളെ ഒരുപാട് നമുക്ക് സർവേ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഈ ലോക്ക്ഡൌൺ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി നടക്കുന്നു എന്നൊക്കെ, സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. സൗഹൃദമുള്ളടത്തും സ്നേഹമുള്ളടത്തും തല്ലുണ്ടാവും, വഴക്കുണ്ടാവും, അത് സ്വാഭാവികമാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം വൈഫ് അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തൊട്ടടുത്ത് നിൽക്കുകയാണോ? ഇല്ല, വൈഫില്ല. വൈഫിനോട് സ്നേഹമുള്ള ഭർത്താവാണ് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഭാര്യക്ക് വേണ്ടിട്ട് ഒരു നല്ലൊരു പാട്ട് ഇപ്പൊ ഒന്ന് പാടുവോ? പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. നമ്മളിവിടെ ഒരു ഫിലിമില്ല, ഒരു BGM നമ്മൾ പ്ലേ ചെയ്തുതരും. ഓക്കെ. അപ്പൊ അത് ഏത് പാട്ടാണെന്ന് ചേട്ടൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പാട്ട് ചേട്ടൻ നമുക്ക് പാടിത്തരണം. കഴിയുന്നതും മലയാളം പാട്ടാണെങ്കിൽ കൊള്ളാമായിരുന്നു. മലയാളം പാട്ട് തന്നെയാണ് പെട്ടെന്ന് ചേട്ടന് കിട്ടുന്ന എനിക്ക് തോന്നണേ. ആ നമുക്ക് എന്തായാലും ട്രാക്ക് ഒന്ന് കേൾക്കാം. ഓക്കെ. മ്യൂസിക് ഡയറക്ടർ ആരാണ്? ശ്യാം സാർ. അയ്യോ, എന്നാ പിന്നെ പാട്ടിനെ പാടിക്കോ ചേട്ടാ, പാട്ടിനെ പാടിക്കോളൂ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിത നദര കാന്തിയോ. അടിപൊളി. ഈ പാട്ട് നമുക്ക് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫുള്ളായിട്ട് തന്നെ കേൾക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളത് ഫുള്ള് പാടിക്കാത്തത് കേട്ടോ. 1 GB നെറ്റ് പാക്ക് ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ. ഓ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടി ഈ പാട്ട് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യണം? വൈഫ് ശ്രീകല, എന്റെ മക്കള് ഗൗതം എസ് ബിനു, നവദീൻ എസ് ബിനു, എന്റെ അമ്മ, അച്ഛൻ, സഹോദരി എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ചേട്ടാ ഇനി തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക.
നമുക്ക് വേണ്ടി പാട്ട് പാടി തരിക. ബിനുചേട്ടനാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിനുചേട്ടന്റെ ഭാര്യയ്ക്ക്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. നല്ല കിടിലനായിട്ടുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പോയല്ലേ. അതെ അതെ, അടിപൊളിയായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളർ വരെ നമുക്ക് നല്ല സോങ്സ് ഒക്കെ നമുക്ക് പാടി തന്നു. എല്ലാവരും പാട്ട് പാടിയ ഒരു എപ്പിസോഡായിരുന്നു. എല്ലാവരും നല്ല കിടിലനായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ ഇവരെയൊക്കെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. ആ, നമ്മുടെ പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വന്ന് രണ്ടു പേർക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളൂ. രണ്ടുപേർക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. പക്ഷെ വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം വിളിക്കുക, നന്നായിട്ട് നമുക്ക് പാട്ട് പാടി തരിക ഒക്കെ ചെയ്യുക, സമ്മാനങ്ങൾ മേടിക്കുക. അപ്പം എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.